സ്ത്രീധന പീഡനം കാരണം കൊല്ലം സ്വദേശിനി വിസ്മയം മരണപ്പെട്ടതോടെ സ്ത്രീധനവും സ്ത്രീധന പീഡനവുമെല്ലാം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. വിസ്മയം മാത്രമല്ല, കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ വിസ്മയടക്കം മൂന്ന് യുവതികളാണ് ഭർത്തൃവീട്ടിൽ മരണപ്പെട്ടത്. കേരളത്തിൽ സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾക്കിരയാകുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ പ്രതീകങ്ങൾ മാത്രമാണിവർ. ഇതിനെല്ലാം ഇരയായി മരിച്ചു ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് അവസാനിപ്പിക്കാൻ നമുക്കെന്ത് ചെയ്യാനാകും? പലതരം ആശയങ്ങളും അഭിപ്രായങ്ങളുമാണ് സമൂഹത്തിന്റെ ഓരോ കോണിൽ നിന്നും ഉയരുന്നത്. അതിൽ ശ്രദ്ധേയമാണ് മുൻമന്ത്രിയും CPM നേതാവുമായ PK ശ്രീമതിയുടെ വാക്കുകൾ. വിവാഹവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാറ്റം വരണം. കണ്ണൂരിൽ മുസ്ലിം കുടുംബങ്ങളിലെ ആചാരം പോലെ വിവാഹം കഴിഞ്ഞാൽ വരൻ വധുവിന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്നാണ് PK ശ്രീമതി അഭിപ്രായപ്പെട്ടത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു തന്റെ അഭിപ്രായം ശ്രീമതി അറിയിച്ചത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ആചാരങ്ങളിൽ മാറ്റം വരണം. വിവാഹം കഴിഞ്ഞാൽ വരൻ വധുവിന്റെ വീട്ടിലേക്ക് വരട്ടെ. ഞങ്ങളുടെ കണ്ണൂരിൽ മുസ്ലിം കുടുംബങ്ങളിലെ ആചാരം പോലെ. കണ്ണിൽ ചോരയില്ലാത്തവർ, കാട്ടുമൃഗങ്ങൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തു. പെൺകുട്ടികളെ പച്ചയ്ക്കു തിന്നുന്ന പിശാചുക്കളെ വെറുതെ വിടരുത്. ധനത്തിനോടും സ്വത്തിനോടുമുള്ള മനുഷ്യരുടെ അത്യാർത്ഥി തീർക്കാൻ തികച്ചും നിസ്സഹരായ പെൺകുട്ടികളെ കുരുതി കൊടുക്കുന്ന കാടത്തം അവസാനിപ്പിച്ചേ തീരൂ. അപരിചിതമായ ഭർത്തൃവീട്ടിൽ പൊന്നും പണവുമായി പെൺകുട്ടിയെത്തി അവരോടൊപ്പം ജീവിതകാലം മുഴുവൻ ചിലവഴിക്കണം. അവൾ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനവും അവിടെ തന്നെ ചിലവഴിക്കണം. പെൺമക്കളെ വളർത്തി പഠിപ്പിച്ച് ഒരു ജോലിയായാൽ വിവാഹം. വിദ്യാഭ്യാസം കുറവാണെങ്കിലും മനസാക്ഷി കുത്തില്ലാതെ പെൺപണം ചോദിക്കുന്ന വരന്റെ മാതാപിതാക്കൾ. നിവൃത്തിയില്ലാതെ കടം വാങ്ങിയായാലും സ്ത്രീധനവും കൊടുത്ത് മകളുടെ നെഞ്ചുനിറയെ ആഭരണവും വാങ്ങിയിട്ട് ദുരഭിമാനത്തോടെ ഞെളിഞ്ഞു നിൽക്കുന്ന വധുവിന്റെ രക്ഷാകർത്താക്കൾ. ഒന്നോ രണ്ടോ പെൺമക്കളുണ്ടെങ്കിൽ വിവാഹത്തോടെ വീടും കുടിയും നഷ്ടപ്പെടുന്നവർ കേരളത്തിൽ എത്രയായിരം പേർ. ഇങ്ങനെ ഭർത്തൃവീട്ടിൽ അയക്കപ്പെട്ട പല പെൺകുട്ടികൾക്കും നേരിടേണ്ടി വന്നതോ നിന്ദയും അതിക്രൂരമായ പീഡനവും. ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങുന്ന ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത് നമുക്ക് ചെറിയ അപമാനമല്ല ഉണ്ടാക്കിവെക്കുന്നത്. ന്യായം നോക്കിയാൽ വരന്റെ വീട്ടുകാർ വധുവിന്റെ മാതാപിതാക്കൾക്കാണ് പണം കൊടുക്കേണ്ടത്. ഇനി അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ വരൻ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ. പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാവില്ല. പെൺകുട്ടിയുടെ ജീവന് സുരക്ഷിതത്വവും ഉണ്ടാകുമെന്നാണ് PK ശ്രീമതി പറഞ്ഞു വയ്ക്കുന്നത്. കണ്ണൂർ മാത്രമല്ല, തലശ്ശേരി, വടകര, നാദാപുരം, കുറ്റ്യാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നും വധുഗൃഹത്തിൽ അന്തിയുറങ്ങുന്ന പുതിയാപ്ല സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പിതാവിന്റെ തറവാട്ടുപേരിന് പകരം മാതാവിന്റെ തറവാട്ടുപേര് ചേർക്കുന്ന രീതിയും ഇവിടങ്ങളിലുണ്ട്. എന്തിനേറെ കേരളത്തിലെ മുസ്ലിം രാജവംശമായ കണ്ണൂരിലെ അറയ്ക്കൽ സ്വരൂപവും തലശ്ശേരിയിലെ കോയി വംശവും കോഴിക്കോട് കോയമാരുമെല്ലാം ഈ രീതി തുടർന്നിരുന്നവരാണ്. എന്നാൽ ഈ പറയുന്നതെല്ലാം മിക്ക ആളുകൾക്കും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഭാര്യ വീട്ടിൽ താമസിക്കുന്നവന് പെങ്കോന്തൻ എന്ന പട്ടം ചാർത്തിയാണ് നമ്മുടെ സമൂഹത്തിന് ശീലം. സമൂഹത്തിന്റെ ഈ ചിന്താഗതിയും മാറേണ്ടതുണ്ട്. താലിച്ചരടുകൾ കൊലക്കയറാകുന്ന അവസരങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സമൂഹത്തിന്റെ ഇരുണ്ട ചട്ടക്കൂടുകൾ പൊളിച്ചെഴുതാൻ ഓരോരുത്തരും സ്വയം ശ്രമിക്കുക. നല്ല വ്യക്തിത്വങ്ങൾ ചേർന്ന് നല്ലൊരു സമൂഹം ഉണ്ടാകട്ടെ.